അച്ചടിയെ പോലും തോൽപ്പിക്കുന്ന മനോഹരമായ അക്ഷര മനോഹാരിതയ്ക്ക് ഉടമയാണ് കണ്ണൂർ അതിരകത്തെ കഞ്ചാരക്കണ്ടി ശശീന്ദ്രൻ. 65-കാരനായ ശശീന്ദ്രന് 5 ഭാഷകളിൽ ഇതുപോലെ മനോഹരമായി എഴുതാൻ കഴിയും. വെള്ളക്കടലാസിൽ വടിവൊത്ത് സുന്ദരമായി പതിഞ്ഞിരിക്കുന്ന ഈ അക്ഷരങ്ങൾ കണ്ടാൽ കമ്പ്യൂട്ടർ പ്രിന്റിംഗ് ആണെന്നേ തോന്നൂ. അത്രയ്ക്ക് പൂർണ്ണതയാണ് ഓരോ അക്ഷരങ്ങൾക്കും. അക്ഷരങ്ങളുടെ കാര്യത്തിൽ യന്ത്രങ്ങളെക്കാൾ കൃത്യതയാണ് ഈ വിരലുകൾക്ക്. ശശീന്ദ്രന്റെ വിരലുകൾ വരച്ചെത്തുമ്പോൾ അക്ഷരങ്ങൾക്ക് അച്ചടിച്ചതുപോലുള്ള മനോഹാരിത. സ്വർണപ്പണിക്കാരനായ ശശീന്ദ്രനെ 2ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ് എഴുത്തിനോടുള്ള ഈ പ്രണയം. പ്രിന്റ് ചെയ്തു വരുന്ന കാര്യങ്ങൾ അതേപടി പകർത്തുകയാണ് പതിവ്. ആഭരണ നിർമ്മാണത്തിലെ സൂക്ഷ്മതയും കൈയടക്കവും എഴുത്തിലും കൊണ്ടുവരാൻ സാധിക്കുന്നിടത്താണ് ശശീന്ദ്രന്റെ വിജയം. കയ്യെഴുത്തിലെ കരവിരുതിലൂടെ സ്കൂൾ പഠനകാലം മുതൽ ശശീന്ദ്രൻ ഹീറോ ആയിരുന്നു. ആ കഴിവിനെ ഇന്നും കൈമോശം വരാതെ കാക്കാൻ കഴിയുന്നത് ജന്മസിദ്ധമായ ക്ഷമ കൊണ്ടാണെന്ന് ശശീന്ദ്രൻ പറയുന്നു. ചെറിയ പ്രായത്തിലെ ഞാൻ തുടങ്ങിയതാണ്, അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാവർക്കും എന്നോട് വലിയൊരു ഇഷ്ടം തന്നെയാണ് എഴുത്തിനെ സംബന്ധിച്ചിട്ട്. എൻ്റെ കയ്യിനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കണം എന്നുള്ള ആഗ്രഹക്കാരാണ് സ്കൂളിലുള്ളത്. അത് പ്രബന്ധമായാലും പേരായാലും ലേബിളിൽ പേരെഴുതാനാണെങ്കിലും ഇങ്ങനെയൊക്കെ എൻ്റെ കയ്യിനെ കൊണ്ട് ചെയ്യിക്കണം എന്നുള്ള ആഗ്രഹക്കാരാണ് ഉള്ളത്. അത് വിദ്യാർത്ഥികളും അധ്യാപകന്മാർക്കെല്ലാം എന്നോടുള്ള വലിയ സ്നേഹമാണ്. മലയാളത്തിന് പുറമെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, കന്നഡ തുടങ്ങിയ ഭാഷകളും ശശീന്ദ്രന്റെ വിരലുകൾക്ക് വഴങ്ങും. എഴുത്തിന്റെ ഭംഗി കേട്ടറിഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബരാക് ഒബാമയ്ക്ക് കത്തെഴുതാനുള്ള അവസരം വരെ ശശീന്ദ്രന് ലഭിച്ചു. പ്രിന്റിംഗ് സാങ്കേതിക രംഗത്ത് കുതിച്ചുചാട്ടം നടത്തുന്ന കാലത്തും തന്റെ കഴിവിന് സാധ്യത ഏറെയുണ്ട് എന്ന അഭിപ്രായക്കാരനാണ് ശശീന്ദ്രൻ. ഇപ്പൊ ചിത്രം വരക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടി മുതൽ വലിയ ആൾ വരെ ചിത്രം വരക്കുന്നുണ്ട്. പക്ഷെ എഴുത്തിനോട് അങ്ങനെ ആൾ ആഗ്രഹം പ്രകടിപ്പിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു മേഖല നല്ലൊരു മേഖലയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആൾക്ക് എൻ്റെ അത്ര ക്ഷമയില്ല എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞ്. എഴുത്തിനോട് നല്ലൊരു ക്ഷമ വേണം, ആ ക്ഷമ ജനങ്ങൾക്കില്ല എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞ്. അതുകൊണ്ട് എഴുത്തിനോട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെയധികം ഭാവി സുരക്ഷിതമാകും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ശശീന്ദ്രന്റെ കരവിരുതിനെ ഉപയോഗപ്പെടുത്തുന്നതിനായി സിഡിറ്റ് പരിശ്രമം ആരംഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി നേരിട്ടാണ് ഇതിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കുഞ്ചാരക്കണ്ടി ഫോണ്ട് എന്ന പേരിൽ പ്രത്യേക ശൈലി രൂപപ്പെടുത്തുന്നതിലൂടെ തനിക്ക് സ്വന്തമായ കയ്യെഴുത്തിന് ഔദ്യോഗിക അംഗീകാരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശശീന്ദ്രനും കുടുംബവും.